ചേർത്തല നഗരസഭയുടെ മെഗാ കനാൽ ശുചീകരണം നവംബർ 24 നടക്കും. പരിപാടിയുടെ വിജയത്തിനായി സംഘാടക സമിതി യോഗം ചേർന്നു. 5000 സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് നവംബർ 24 എസ് കനാലിന്റെ മെഗാ ശുചീകരണം സംഘടിപ്പിക്കാൻ ചേർത്തല നഗരസഭ തീരുമാനിച്ചു. കനാൽ ശുചീകരണത്തിന്റെ സംഘാടക സമിതി യോഗം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത് വിഷയാവതരണം നടത്തി. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരിക്കും ശുചീകരണം. കൃഷി ഉപമന്ത്രി പി പ്രസാദ് ശുചീകരണത്തിന് നേതൃത്വം നൽകും. കനാലിന്റെ ഇരുകരകളിലുമായി 200 മീറ്റർ ദൂരത്തിൽ 50 ബ്ലോക്കുകളായി തിരിച്ചാണ് 5 കിലോമീറ്റർ ശുചീകരിക്കുന്നത്. ഇരുകരകളിലുമുള്ള ജൈവ അജൈവ മാലിന്യങ്ങളും കാടുപടലുകളും നീക്കം ചെയ്യുന്നതിന് ഒരേ സമയം 5000 പേർ അണിനിരക്കും. ഇതിന്റെ ഭാഗമായി കനാൽ സംരക്ഷണ മനുഷ്യചങ്ങലയും സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ കനാലിൻ്റെ പ്രവർത്തനത്തെ എല്ലാ ആളുകളും ഒരുപോലെ തന്നെ സഹകരിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ആത്മവിശ്വാസം. കാരണം നഗരസഭ മാത്രമല്ല, നമ്മുടെ ഈ ചേർത്തലയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും കനാലിൽ ശുചീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തൽപരരാണ് എന്ന് തെളിയിച്ചതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇനിയിപ്പം നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം കനാൽ വൃത്തിയാക്കി നമ്മുടെ പഴയ കനാലാക്കി മാറ്റുക, സൗന്ദര്യവൽക്കരണം അടക്കം നമുക്കവിടെ ചെയ്യുക എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഒരു സംഘാടക സമിതി രൂപീകരിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം നമ്മൾ 4 കമ്മിറ്റികളോളം നമ്മൾക്കിവിടെ രൂപപ്പെടുത്തണം. അതിനേക്കാൾ ഉപരി നമ്മൾ നേരത്തെ തന്നെ ഒരു 7 കമ്മിറ്റികൾ നമ്മളവിടെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം നമ്മൾ സർവേ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് അതിൻ്റേതായിട്ടുള്ള നീളം നോക്കണം, വീതി നോക്കണം, സർവേകൾ പൂർത്തീകരിക്കണം, അതിനുവേണ്ടി 2 കോളേജുകൾ നമ്മളുടേതായിട്ടുള്ള മുൻപന്തിയിൽ വന്നിട്ടുണ്ട്. ഒന്ന് പുന്നപ്പുറയിലെ എഞ്ചിനീയറിംഗ് കോളേജും അതേപോലെ തന്നെ നൈപുണ്യ കോളേജും, 2 കുട്ടികളും നമ്മളുടേതായ നമ്മളുടെ ഈ ഒരു സർവേയിൽ സഹകരിച്ച് മുന്നോട്ട് വരുവാനായിട്ട് തൽപ്പരരായി നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ആ കുട്ടികളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സർവേ പൂർത്തീകരിക്കുക. സർവേ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കറിയാവുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം, ആ പ്രദേശത്തുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് വീടുകളുണ്ട്, കടകളുണ്ട്, അവരെല്ലാവരും നമ്മളുടെ കൂടെ സഹകരിക്കണം. അങ്ങനെ സഹകരിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ പഴയ കനാൽ നമ്മൾക്ക് കൊണ്ടുവരുവാനായിട്ട്